ഇതാ കൊറേ കാലത്തിന് ശേഷം നമുക്ക് നമ്മൾ രണ്ട് സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. എന്തല്ലേ ബ്രോ, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖം. കൊറേ ആയില്ലേ നിങ്ങളെ കണ്ടിട്ട്? തിരക്കാണ് മാൻ, തിരക്ക്. ഹലോ ഫ്രണ്ട്സ്, ദിസ് സമീൽ ഫ്രം സെറ്റ് ടോക്സ്. എന്തല്ലേ ശേഷം, സുഖല്ലേ? അതെ, ഇന്ന് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടോല്ലേ, നമ്മൾ നിഹാല ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോക്കാണ് ഇന്നത്തെ പരിപാടി. അവൾ ഏകദേശം പോയിട്ട് 5 മാസത്തിന് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം എന്താ പറയാനെന്ന് വെച്ചാൽ, ഞാൻ എല്ലായിടത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് പോകുന്നത്, എല്ലാവരും കംപ്ലയിൻറ്റ് പറയാനുണ്ട്. അതിൻ്റെ റീസണാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്, പാത്തുൻ്റെ മേക്കപ്പ്. ഞാൻ എത്ര നേരമെന്നറിയോ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾ എങ്ങനെയെന്ന് സമയം ലേറ്റ് ആക്കുന്നില്ല ആദ്യം കാണിച്ചു തരാം. അപ്പോൾ വാ, ഇതാ ഇതാ ഗൈസ്, ഇവളാണ് അപ്പോൾ എൻ്റെ ടൈം ഇങ്ങനെ കളയൽ. നിന്റെ മേക്കപ്പിന്റെ സമയമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഗത്ത്. ആ വ്ലോഗ് ഇതാ നോക്കിയേ, ഇത്ര എല്ലാം സാധനം മുഖത്ത് വാരി തേച്ചിട്ടാണ് ഇവള് വെച്ചത്. ഇത് ഞാൻ ഐ ജി ടിവിക്ക് ഒരു ട്യൂട്ടോറിയൽ ഷൂട്ട് ചെയ്യുന്നതാണ്. എന്ത് ട്യൂട്ടോറിയൽ? മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇബ കോസ്മെറ്റിക്സിന്റെ ബ്രാൻഡിലെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇബ കോസ്മെറ്റിക്സ് എന്താണ്? ഇബ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ ഫസ്റ്റ് ഹലാൽ സർട്ടിഫൈഡ് ബ്രാൻഡ് ആണ്. ഞാൻ ചെയ്യില്ല, ബണങ്ങ് സ്വന്തമായിട്ട് ചെയ്തോ. ഇത് കൊറേ സാണ്ടല്ലോത്തു. ഇത് അവരെനിക്ക് ഇബനെ വെച്ച് മാത്രം ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു മേക്കപ്പ് ബോക്സ് സെൻഡ് ചെയ്ത് തന്നാണ്. അപ്പം ഇതിലുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം, എ ടു സെറ്റ് ഉണ്ട്. പ്രൈമർ മുതൽ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇവരെ പ്രോഡക്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ സർട്ടിഫൈഡ്, ഇന്ത്യയിലെ ഫസ്റ്റ് ഹലാൽ സർട്ടിഫൈഡ് ബ്രാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ആനിമൽ ഇത് ആനിമൽ ഫാറ്റോ അല്ലെങ്കിൽ ഫിഷ് ഫാറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി വേഗൻ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം പാരബൻ ഫ്രീയും ക്രുവൽറ്റി ഫ്രീയും കൂടിയാണ്. നീ വല്ലാണ്ട് വളർന്നിട്ടാ. മേക്കപ്പിനെ പറ്റി എനിക്ക് ഇത്രപാട് ധാരണ അറിയില്ല. ശരി എന്നാ, എന്റെ ട്യൂട്ടോറിയൽ തീർത്തിട്ട് വേമ്പാ, ഞാൻ വണ്ടിയിലുണ്ടാവും. ഈ ട്യൂട്ടോറിയൽ എന്തായാലും ഞാൻ ഐ ജി ടിവിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്, പ്ലീസ് നോക്കാം, ആലോചിക്കാം. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഇതിൽ കൊടുക്കോ പ്ലീസ്. ശരി ബൈ, ഓക്കെ ബൈ, ഞാൻ പോകുന്നു. എല്ലാം കൊടുക്കട്ടാ. 3 hours later. അങ്ങനെ ഇതാ കുറെ നേരത്തെ മേക്കപ്പിന് ശേഷം മേക്കപ്പ് സെഷൻ. അങ്ങനെയല്ല, അതൊരു ട്യൂട്ടോറിയൽ ആയിരുന്നു. എന്റെ അടുത്ത് കുറെ സബ്സ്ക്രൈബേഴ്സും കുറെ ഫോളോവേഴ്സും ചോദിക്കുന്നുണ്ട് ഡെയിലി മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ എന്തെങ്കിലും ചെയ്യാൻ നോർമൽ ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തൊരു സംഭവമായിരുന്നു എനിക്ക്. എന്താണ് ഇതാ, നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ അതിന്റെ ഇടയിൽ ഇസ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇസാ, അതെന്താ സാധനം? സാനിറ്റൈസർ. എന്തിനാ? ബാംഗ്ലൂരിന്ന് വന്നല്ലോ, അതുകൊണ്ട് ഫുള്ള് കുളിപ്പിക്കണല്ലേ സാനിറ്റൈസറിൽ. യെസ്, ഓക്കെ, കുളിപ്പിക്കാൻ പോവാം നമുക്ക്. ഓക്കെ ബാ. അങ്ങനെ ഇതാ, അങ്ങ് ദൂരെ നിന്ന് നമ്മളെ ബാംഗ്ലൂരുകാർ വരുന്നുണ്ട്. തുടര് തുടര്. ഇയാളെ സാനിറ്റൈസ് ചെയ്ത് വന്നിട്ടും പിന്നെ പോയി ഫുള്ളടിച്ചതാ. ഞാൻ
നിന്റെ താത്ത മേക്കപ്പ് ചെയ്യുന്ന എന്താണ്? ഈ മാസ്കിനുള്ളിലോ മേക്കപ്പ് ചെയ്യണ്ടല്ലോ. അവളൊക്കെ പോവ, ഇനി അതിനെ പറ്റി എന്തെങ്കിലും വർത്തനം പറയാം. പോവാല, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ഭാഗത്ത് എന്നാ പോവാ. വാ, എന്താ വേണ്ടിക്ക്? തിന്നാനൊന്നും വേണ്ടേ? എന്താ വേണ്ടേ? രണ്ടു ദിവസത്തേക്ക് വരുന്നുള്ളൂ. ഓള് എന്തോ കാര്യമായ പണിക്കാ വന്നത്. ലോക്ക് എന്തെല്ലോ പരിപാടി ഉണ്ട്, ഓള് കൊറേ ഡാറ്റ എല്ലാം മിസ്സായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം റിട്രീവ് ചെയ്യാനും അങ്ങനെ എന്തെല്ലോ പണികൾക്ക് വന്ന. അപ്പൊ പോവാ. ബാബാ കേറി കേറി കേറി. നിസ മാമനെ കിട്ടിയാ? ഹാപ്പി ആയാ? ഇല്ലേ? എന്ത് ചെയ്താലും ഹാപ്പി ആയാലേ? ടോയ്സ് വേണം, എന്നാലും ഹാപ്പിയോ? ഇല്ലാലെ എന്താ കൊണ്ടുത്തന്നെ? ഇതൊക്കെ പുതിയ ഷൂ കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇലാല കൊണ്ട് കൊടുത്ത എവിടുന്നാന്ന് ബ്രോ? ഗായ്സ്, ഇത് കണ്ട, ഈ വീട്ടിൽ എപ്പോ വന്നാലും ചെടിന്റെ പുതിയ എന്തെങ്കിലും സെറ്റപ്പ് കാണും. ഇത് പുതിയതായിട്ട് ഉമ്മ ഉണ്ടാക്കിയ ചട്ടിയാണ്. ചട്ടി എന്ന് വെച്ചാൽ മൂപ്പര് വെറും സിമെന്റ് തുണിയിൽ മുക്കിയിട്ട് ചട്ടിന്റെ മേലെ കമത്തി വെച്ചിട്ട് ഉണ്ടാക്കിയതാന്നാ പറഞ്ഞ. ഹലോ മാ, അങ്ങനെ തന്നെ അല്ലേ? ഉമ്മക്ക് നാൻ വന്നു മോളും. ഞാൻ ആദ്യം കണ്ടിങ്ങനെ നോക്കി, ഇത് എന്താ സംഭവം? ഈ ക്രിയേറ്റിവിറ്റിന്റെ ഒരു പകുതി ഒരു അംശം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ഇതാ അതിനൊന്നും ഒന്നും കിട്ടിയില്ല. അതാ ഓടുന്ന. അങ്ങനെ നിഹാലിയും മിസിയും കുറെ കളിച്ച് പിന്നെ രാത്രിയായി. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച്. അപ്പൊ ഇന്ന് ഒരു പരിപാടി എന്താ വെച്ചാൽ, നമ്മളെ ജാബി ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിലേക്ക് വരുന്നു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വരാൻ വേണ്ടി കാത്തുകയാണ്. അങ്ങനെ ഇതാ കൊറേ കാലത്തിന് ശേഷം നമുക്ക് നമ്മൾ രണ്ട് സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. എന്തല്ലേ ബ്രോ, സുഖല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം. കൊറേ ആയില്ലേ കണ്ടിട്ട്? മംഗലത്തിന് കുറെ തടിയിലും കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറ പോന്നിണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് സെമിലേക്ക് വിളിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കൊറേയല്ലേ കാണാൻ, എന്തായാലും വന്നിട്ട് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കൊറേയല്ലേ കാണാതല്ലേ, മിസ്സായി പോയി ഞങ്ങൾക്ക്. ടൂറല്ല പോണ്ടേ? ഇന്റർനാഷണൽ പോയാലും ഈ ലോക്കലിലും വിടാം നമുക്ക്. കേരളം വിട്ടിട്ട് ഫുള്ള് ഇന്റർനാഷണൽ ആക്കണം അല്ലേ? ഓൾ ഇന്ത്യ വേണ്ട, പുറത്ത് 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 ഇൻഷാ അല്ല. പുറത്ത് വന്നിട്ട് നമുക്ക് ഓൾ ഇന്ത്യ അടിക്കണ്ടേ? വലിയ ആരും അടിക്കണ്ടോ? അങ്ങനെ ഇതാ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അല്ല നിഹാല, നീ എപ്പ വന്നേ? ഞാൻ ഇന്നലെ വന്ന്. എപ്പ പോന്ന്? നാളെ പോകും. എന്തിനാ വന്നേ? എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിന്, കൊറോണ കൊണ്ട് പോസ്റ്റ്പോൺ ആയി. അപ്പൊ ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് വന്നു. അപ്പൊ ഇനി അപ്പൊ കാണാം. എയർപോർട്ടിൽ നിന്നാണ്.
ഡയമണ്ട് ഫിക്സിന് ശേഷം തേച്ചിട്ടു വെക്കാൻ കഴിയോ ഇങ്ങനെ ഇല്ല പല്ലേക്കം വന്ന് പോലല്ലേ. പക്ഷെ നമുക്ക് കഴിഞ്ഞ വീഡിയോ കൊറേ ആൾക്കാർ കമന്റ് ഇട്ടുണ്ടോ ആർഭാടം അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് ഡയമണ്ട് കല്ല് ഡയമണ്ട് അല്ലടാ ചെറിയൊരു കല്ല് പക്ഷെ അതിന് വേറെ പ്രശ്നം എന്താ അറിയാ എല്ലാ പല്ലിനും വെച്ചാല് പല്ലിന് കമ്പ്യൂട്ടർ പിന്നെ ഈ മറ്റേതുണ്ട് സ്റ്റാർ ഷേപ്പില് സ്റ്റാറിന്റെ ഉള്ളില് സ്റ്റോൺ വരുന്നല്ലോ അപ്പൊ ഷെയ്മ അടുത്തേല് സ്റ്റാർ വെക്കുന്നിരിക്കും അല്ലേ അതല്ലെങ്കിൽ ഡയമണ്ട് പിന്നെ ആവശ്യമില്ലല്ലേ ബൈ ശരി ശരി ജാബിയും ഷൈമൊക്കെ തിരിച്ചു പോയി നമ്മളിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു. അപ്പോ എന്താ നിഹാല വരുന്നില്ലേ എപ്പാ വരാ എവിടെ പോയത് എന്നൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. നിഹാല ഒരു ദിവസത്തേക്ക് അല്ല ഒന്നല്ല രണ്ടു ദിവസത്തേക്ക് വന്നത് ഇനിയിപ്പോൾ രണ്ടു ദിവസം കൂടി ഉണ്ടാവും. അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഒന്ന് രണ്ട് വ്ളോഗിൽ നിഹാല ഉണ്ടാവും. അപ്പോൾ അതാണ് സംഭവം. പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മളെ ഇബ കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് ബോക്സ് നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോളൂ. വേറെയും കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ, സ്കിൻ കെയർ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നുകൂടി അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാനുള്ളത് ഇവർ ഇന്ത്യയിലെ ഫസ്റ്റത്തെ ഹലാൽ സർട്ടിഫൈഡ് ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ എന്തായാലും കയറി നോക്കാം. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഐ ജി ടി വിയിൽ ഞാൻ ഇപ്പോൾ തന്നെ, അതായത് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു വൺ വീക്കിനുള്ളിൽ ഒരു ഗിവ് അവേയും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി നോക്കുക, എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വന്നല്ലോ എല്ലാം എനിക്കും. Okay. So friends. So friends, thank you for watching our video. If you find this interesting, please share it with your friends and family. Bye. 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 Bye.